Hello everyone, welcome to Sandy's Garden. ഇന്ന് നമ്മൾ ഒഴിഞ്ഞ ഒരു ഓയിലിൻ്റെ കന്നാസും ഉണ്ട്, ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം. ഇതൊരു 2 കിലോ ഓയിലിൻ്റെ കന്നാസാണ്. ഇതിനെ നമുക്ക് എങ്ങനെ ചെടിച്ചട്ടിയായി ട്രാൻസ്ഫോം ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ആയുധം ഒരു നൈഫും ഒരു കത്രികയുമാണ്. ആ കത്രികയും കൊണ്ട് ആ കന്നാസിൻ്റെ പുറത്തുള്ള ആ കോളത്തിൽ കണ്ടിക്കുമ്പോൾ നമുക്ക് ഈസിയായിട്ട് കണ്ടിക്കാൻ പറ്റും. വഴിയെ കൂടെ തന്നെ ഒന്ന് കണ്ടിച്ച് നോക്കാം. ഒരു നൈഫിൻ്റെ ആവശ്യമേ ഉള്ളൂ. നന്നായിട്ട് കട്ട് ചെയ്ത് വരും. ചെറിയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടിച്ചെടുക്കാം. ഒരു ഹെൽപ്പിനാളുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം കണ്ടിക്കാം. അപ്പോൾ നമ്മളിവിടെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇനിയും നമുക്ക് ഇതിനകത്ത് വെള്ളം ഒലിച്ചു പോകുവാനായിട്ട് 2-4 ഹോൾ ഇടണം. അപ്പോൾ തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഈ കത്രിക കൊണ്ട് തന്നെ നമുക്ക് ഹോൾ ഇടാൻ പറ്റും. ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഹോളായിട്ടുണ്ട്. ഇനി അടുത്ത ഹോൾ ഇടാം. അങ്ങനെ അടുത്ത ഹോളുമായിട്ടുണ്ട്. മൂന്നാമത്തെ ഹോളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ ഹോളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയാണ് ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ട കുറച്ച് ചകിരിയാണ്. ഈ ചകിരി എടുത്തിട്ട് അതിനെ വലിച്ചു കീറണം. വലിച്ചു കീറി നമ്മൾ അതിനകത്തേക്ക് വെട്ടി വെച്ചിരിക്കുന്ന അതിനകത്ത് കുടാകത്ത് ഇട്ട് കൊടുക്കണം. ആ ഹോളിൻ്റെ മണ്ടയിലോട്ട് ലൂസായിട്ട് ഇട്ടാൽ മതി. ഇപ്പം ചകിരി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിനി പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാനിവിടെ കുറേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ഈസിയാണ്. ഇപ്പം നമ്മൾ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കട്ടിങ് വേണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചൈന ബോളിസമാണ്. ചൈന ബോളിസം എൻ്റെ അരികിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു തണ്ട് അതിൻ്റെ ചൈന ബോളിസത്തിൻ്റെ ഒടിച്ചു, അത് നമുക്ക് നട്ടിൽ കൊടുക്കാം. ഇപ്പോൾ ചൈന ബോളിസം നട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം തോവി കൊടുക്കാം. ഞാൻ നേരത്തെ നട്ട് വെച്ചിരിക്കുന്ന കോലിസാണ്. കോലിസൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. കന്നാസിനകത്ത് നമുക്ക് മണ്ണ് ശരിക്കും ഇടാൻ പറ്റുന്നതുകൊണ്ട് ചെടികൾ നന്നായിട്ട് വളരും. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.